എല്ലാവർക്കും ചാനൽ 13.8 ലേക്ക് സ്വാഗതം. ഞാൻ ഗൗതമൻ ആറ്റിൽക്കർ. ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് വിനയപീഠികയിൽ പറഞ്ഞിരിക്കുന്ന ഒരു അവതാര കഥ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. നരസിംഹ അവതാരം, രണ്ടാമത്തെ അവതാരം നരസിംഹ അവതാരമാണ്. അത് പുരാണങ്ങൾ പറഞ്ഞിരിക്കുന്ന നാലാമത്തേതായിട്ടാണ്. പക്ഷേ ടൈം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അത് രണ്ടാമത്തേതാണ്. അപ്പം കശ്യപൻ, ഇത് സപ്തർഷികളൊരാളായ കശ്യപൻ്റെ മൂത്ത മകനെ കൊന്നു, മണ്ണ് മാന്തിയിളക്കി അവിടെ വെച്ച് കുത്തിക്കൊന്നു. അതാണ് വരാഹാവതാരം. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത മകൻ, അവനും ഈ ലക്നൌവിൽ തൊട്ടടുത്ത് തന്നെ മറ്റൊരു രാജ്യത്ത് രാജാവാണ്. മൂത്ത മകനെ ഹിരണ്യാക്ഷൻ്റെ മരണത്തിന് ശേഷം അധികം താമസിയാതെ വാർദ്ധക്യസഹജമായ കാരണങ്ങളാലും ദുഃഖം കൊണ്ടും കശ്യപൻ മരിച്ചുപോയി. ഈ സപ്തർഷികളിൽ ഒരാൾ മരിച്ചുപോയി. അപ്പം ബ്രാഹ്മണർ ആ മരണത്തെ അവഗണിച്ചു. കാരണം ആ കുടുംബത്തെ തന്നെ ഇവർ അധിക്ഷേപിച്ചതാണ്. അതുകൊണ്ട് ആ അദ്ദേഹത്തിൻ്റെ മരണത്തെ ഇവർ അധിക്ഷേപിക്കുകയും ചെയ്തു. അപ്പോൾ ഇളയ മകൻ ഹിരണ്യകശിപു അന്ന് കശ്യപുരിയിലെ രാജാവായിരുന്നു. ജ്യേഷ്ഠൻ്റെ കൊലപാതകം, അച്ഛൻ്റെ മരണം, ബ്രാഹ്മണസ്യത്തിൻ്റെ ചൂഷണം, സാമൂഹിക ദ്രോഹം, ഇതിലൊക്കെ അദ്ദേഹത്തിന് വളരെ എതിർപ്പുണ്ടായിരുന്നു. ഈ കാര്യത്തിലൊക്കെ ഇതൊക്കെ മനസ്സിൽ വെച്ചായിരുന്നു ഹിരണ്യകശിപു തൻ്റെ രാജ്യം ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ പ്രഹ്ലാദൻ അന്ന് വെറും പയ്യനായിരുന്നു, 13-15 വയസ്സ് ഉണ്ടെങ്കിലായിരുന്നു. അപ്പോൾ കശ്യപുരിയിലെ ബ്രാഹ്മണർക്ക് തട്ടിപ്പ് പരിപാടികളായ ഈ പൂജ, യാഗം, ബലി ഒന്നും നടത്താൻ അനുവദിക്കാത്തതുകൊണ്ട് എങ്ങനെ ഹിരണ്യകശിപുവിനെ തകർക്കണം എന്ന് നിശ്ചയിച്ചിരുന്നു. അപ്പോൾ ഹിരണ്യകശിപുവിൻ്റെ മകനാണ് ഈ പ്രഹ്ലാദൻ. ശക്തനായ ഹിരണ്യകശിപുവിനോട് നേരിട്ട് ഏറ്റുമുട്ടാൻ ധൈര്യമില്ലായിരുന്നു. അതിനവനെ അവർ കണ്ടെത്തിയ വഴി ഇതായിരുന്നു, മകനായ പ്രഹ്ലാദനിലൂടെ അച്ഛനെ തകർക്കുന്നതായിരുന്നു. അങ്ങനെ അവിടുത്തെ ബ്രാഹ്മണ യുവാക്കൾ കുടിര തന്ത്രത്തോടെ പ്രഹ്ലാദനുമായി കൂട്ടുകൂടുകയും കൂട്ടുകാരായി അഭിനയിച്ച് അവനെ കൊണ്ടുപോയി മദ്യപിക്കുക, മദ്യപാനം പഠിപ്പിക്കുക, പിന്നെ വേശ്യാലയങ്ങളിൽ കൊണ്ടുപോകുക, ചുകുതുകൾ പഠിപ്പിക്കുക, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പഠിപ്പിക്കുക, ഇതെല്ലാം ചെയ്തു. ഇതെല്ലാം ആദ്യം അവന് സൗജന്യമായിട്ട് കൊടുത്തു. അങ്ങനെ അതിന് അവൻ അഡിക്റ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇതിനുവേണ്ടി വീട്ടിൽ നിന്ന് പൈസ എടുത്തുകൊണ്ടിരാൻ പറയും. അങ്ങനെ അവൻ വീട്ടിൽ നിന്ന് പണം അപഹരിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി, മോഷ്ടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി. അപ്പോൾ ഇതിനൊക്കെ അടിമയായ പ്രഹ്ലാദം വീട്ടിൽ നിന്ന് ധനം മോഷ്ടിക്കുകയും അച്ഛൻ പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എത്ര പറഞ്ഞിട്ട് ഇത് നിൽക്കുന്നില്ല. അല്ലെങ്കിൽ അവൻ ഈ ഇവരുടെ ഈ ചീത്ത കൂട്ടുകെട്ടിൽ അടിമപ്പെട്ട് ഇതെല്ലാം ചെയ്യുന്നു, വീട്ടിൽ നിന്ന് പണം കെട്ടുകൊണ്ട് പോകുന്നു. ഒരു തരത്തിലും സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായപ്പോഴത്തേക്കും അച്ഛൻ ഹിരണ്യകശിപു മകനെ മർദ്ദിക്കുകയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു. ഇത് തന്നെയായിരുന്നു ബ്രാഹ്മണർ നോക്കിക്കൊണ്ടിരുന്നത്. അച്ഛനും തമ്മിൽ അടിച്ചു പിരിഞ്ഞു, അല്ലെങ്കിൽ അവർ തെറ്റി. ഇനി മകനിലൂടെ അച്ഛനെ തകർക്കണം, അതാണ് ഉദ്ദേശം. അപ്പോൾ മകനെ ഇനി വീണ്ടും അവർക്ക് നല്ല രീതിയിൽ അച്ഛനെതിരായിട്ട് ഉപയോഗിക്കണം. അതിനുവേണ്ടി അവരെന്ത് ചെയ്തു? അപ്പം കുറച്ച് നാൾ കൂടി ഇവനെ സുഖിപ്പിച്ചു. അത് ഇതുമെല്ലാം കൊടുത്തു, മദ്യം കൊടുത്തു, മദിരാശി കൊടുത്തു, എല്ലാം അവനെ സുഖിപ്പിച്ചൊക്കെ എത്തും. കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പിന്നെ ഇതൊന്നും ചെയ്യാൻ കൂടില്ല, അവനെ ഉപേക്ഷിച്ചവർ. അതോടെ ബ്രാഹ്മണർ പകുതി വിജയിച്ചു. അപ്പം അവരവനെ മദ്യം കുടിപ്പിച്ച് ആദ്യം വിഷ്ണു ജയ എന്നൊക്കെ പറഞ്ഞു. നീ വിഷ്ണുവിൻ്റെ കൂടെ കൂടി വിഷ്ണു ജയ വിളിക്കാനൊക്കെ പറഞ്ഞു. അവൻ ആദ്യം വിഷ്ണു ജയ എന്നൊക്കെ വിളിച്ചുകൊണ്ട് വഴിയിലൂടെയൊക്കെ നടത്തിക്കുകയൊക്കെ ചെയ്തു. ഇതിനൊക്കെ കൂട്ടു നിന്നവരെയും ചെയ്യിപ്പിച്ചവരെയും കണ്ടെത്തി തല്ലി ചതച്ചുകൊണ്ട് ഹിരണ്യകശിപു ഉത്തരവിറക്കി. തൻ്റെ മകനെ ഇങ്ങനെ നശിപ്പിക്കുന്നവരെയൊക്കെ കണ്ടുപിടിക്കുകയും അവരെയൊക്കെ തല്ലി ചതക്കുകയൊക്കെ ചെയ്തു. ഈ രാജ്യത്തെ രാജാവ് ഞാനാണ്, വിഷ്ണുവല്ല. അതുകൊണ്ട് ജയ് വിളിക്കണമെങ്കിൽ ഹിരണ്യകശിപു ജയ എന്ന് വിളിക്കുക, എന്നെ വിളിക്കാവൂ, അല്ലെ വിഷ്ണു ജയ എന്നല്ല വിളിക്കേണ്ടത് എന്നൊക്കെ അന്ന് ഹിരണ്യകശിപു എല്ലാവരോടും പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചുകൊണ്ട് ബ്രാഹ്മണർ വിഷ്ണുവിന് പരാതി നൽകി. ഒരു നല്ല അവസരം ഉണ്ടാക്കും, ഞാൻ എത്തിക്കൊള്ളാമെന്ന് വിഷ്ണു അവർക്ക് ഉറപ്പ് നൽകി. അപ്പം ഒരു നല്ല അവസരം ഉണ്ടാക്കാൻ വേണ്ടി ബ്രാഹ്മണർ കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വേടിവിട്ട പ്രഹ്ലാദന് ആദ്യമൊക്കെ ഇവർ ഫ്രീ ആയിട്ട് ആഹാരം കൊടുക്കുകയും മദ്യം കൊടുക്കുകയും ചെയ്തതിന് പിന്നീട് അവരിതിനെ ഉപേക്ഷിച്ചു. അതൊക്കെ കാശ് ചിലവുള്ള പരിപാടിയല്ലേ, അവനും വീട്ടിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് വരാനും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ആഹാരം നൽകിയെങ്കിൽ പിന്നീട് ബ്രാഹ്മണരുടെ കാര്യം തിരിഞ്ഞു നോക്കിയില്ല. അപ്പോൾ മദ്യപാനം, വേശ്യാലയം, മയക്കുമരുന്ന്, ഒന്നിനും പണമില്ല. അങ്ങനെയപ്പോഴത്തേക്ക് എല്ലായിടത്തും നിന്ന് അവനെ അടിച്ചിറക്കി. അവനിങ്ങനെ ആഹാരം പോലും ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് അയാൾ വൈകുന്നേരം ചില മരത്തിൻ്റെ ചുവട്ടിലൊക്കെ കയറുന്ന് ഉറങ്ങുക, ഇതായിരുന്നു വന്ന് കിടക്കുക. ഇതൊക്കെ അറിഞ്ഞ് ഹൃദയം പൊട്ടിയ പ്രഹ്ലാദൻ്റെ ചിറ്റമ്മയുണ്ടായിരുന്നു, അവരുടെ പേര് ഹോളിക എന്നായിരുന്നു. ആ സ്ത്രീ സന്ധ്യ കഴിഞ്ഞ നേരം ആരും കാണാതെ ഇരുട്ടിൽ അവൻ ആഹാരവുമായി കൊണ്ട് കൊടുത്തു. അവനെ എന്നും രാത്രി കൂട്ടുമായിരുന്നു. അപ്പോൾ പകലൊക്കെ അവൻ പട്ടിണിയാണ്, രാത്രിയിൽ എന്നും വൈകുന്നേരം ഈ ഇരുട്ടിൻ്റെ മറവിൽ അവൻ ആഹാരം കൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രഹ്ലാദൻ ജീവൻ നിലനിർത്തി. അവൻ ഒരു നേരം നല്ല ആഹാരം കിട്ടുന്നുണ്ട്. അങ്ങനെ അവൻ ജീവൻ നിലനിർത്തി. വളരെ നാളുകൾക്ക് ശേഷമാണ് പ്രഹ്ലാദൻ പട്ടിണി കിടന്ന് മരിക്കട്ടെ, അങ്ങനെ മരിക്കുകയാണെങ്കിൽ രാജാവിൻ്റെ മകൻ പട്ടിണി കിടന്ന് മരിച്ചു എന്ന് പറഞ്ഞു നടക്കാമല്ലോ. പക്ഷെ അവൻ മരിക്കുന്നില്ല. അപ്പോൾ അവർ എന്തുകൊണ്ട് മരിക്കുന്നില്ല, അവൻ ആഗ്രഹിക്കുന്ന വലിയ കുഴപ്പമൊന്നുമില്ല, അവൻ എങ്ങനെയാണ്. അങ്ങനെയാണ് അവർ മനസ്സിലാക്കിയത് പ്രഹ്ലാദൻ അവൻ്റെ ചിറ്റ ഹോളിയ എന്ന് രാത്രി ആഹാരം കൊണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് അവർ മനസ്സിലായത്. അപ്പോൾ അവർ മനസ്സിലായി
അത് ഒരിക്കലും നടക്കരുത്. അവനൊരിക്കലും ആഹാരം കിട്ടരുത്. ആഹാരം കിട്ടാതെ അവൻ നശിച്ച് മരിക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ അവൻ്റെ അച്ഛൻ നേരെയാവുള്ളൂ. അതുകൊണ്ട് അതെങ്ങനെയെങ്കിലും തടയണം. അതിന് അവർ കണ്ടെത്തിയ മാർഗം ഇതായിരുന്നു, ഈ ആഹാരം കൊണ്ടെത്തിക്കുന്ന അവൻ്റെ ചിറ്റയായ ഈ ഹോളിക എന്ന സ്ത്രീയെ എങ്ങനെയാണ് കൊല്ലാൻ തീരുമാനിച്ചു. അവർ ഒരു ദിവസത്തിന് വേണ്ടി പതുങ്ങിയിരുന്നു. അവർ ഉണക്കിയ ഇലയും ഉണങ്ങിയ വിറക് കമ്പും കഷ്ണങ്ങളെല്ലാം കൂട്ടി ഒരു ദിവസത്ത് ഒരു സ്ഥലത്ത് ഈ വഴി കാത്തിരുന്നു. അപ്പോഴത്തേക്കും പോകുന്നു ഈ ചിറ്റമ്മ ഇവന് ആഹാരവും കൊണ്ട് പോകുന്നത് സന്ധ്യമായ എന്നുള്ള സമയത്ത് അവർ കണ്ടു. തിരിച്ചു വരാൻ വേണ്ടി അവർ നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ അവർ കാത്തിരുന്നപ്പോഴത്തേക്കും പ്രഹ്ലാദന ആഹാരം കൊണ്ടുപോയി കൊടുത്തിട്ട് അവർ തിരിച്ചു വരുന്ന സമയത്ത് ഇരുളിലുള്ള അവർ തിരികെ വന്നപ്പോൾ ആ ചിതക്കരികെ വെച്ച് അവരുടെ മേലെ ഏതോ ദ്രാവകം വീശി എറിഞ്ഞിട്ട് തീയ കൊളുത്തി. ഒപ്പം ചിതയ്ക്കും തീ കൊളുത്തി. എന്നിട്ട് ഈ സ്ത്രീയെ അവർ ആ ചിതയിലേക്ക് തള്ളിയിടുകയുണ്ടായത്. ഹോളികയെ ചിതയിലേക്ക് തള്ളിയിട്ടു. എന്നിട്ട് ഇവർ ഓടി ഒളിച്ചു. അവൻ ഹോളിയുടെ നിലവിളി കേട്ട് അടുത്തൊക്കെ ഉള്ള താമസിക്കുന്ന ആൾക്കാരൊക്കെ ഓടി വന്നു. ഓടി വന്നപ്പോഴത്തേക്കും അവർക്കാർക്കും തീയോട് അടുക്കാൻ പേടി, അത്രയ്ക്കധികം കത്തിയിരുന്നു. ഈ ഒച്ചയും ബഹളം തൊട്ട് പ്രഹ്ലാദനും കിടക്കാൻ തുടങ്ങുന്നു. പ്രഹ്ലാദൻ ഓടി ഓടിയെത്തു. ആരെയാണ് തീയിലേക്കിട്ട് കത്തിയെന്ന് നോക്കിയപ്പോഴത്തേക്ക് അവൻ നോക്കിയപ്പോൾ അവൻ്റെ ചിറ്റമ്മയെ തീക്കത്തിടക്കുന്നത്. അവൻ ഉടനെ തന്നെ ചിറ്റമ്മയെ വലിച്ച് വെളിയിലിട്ടു. അവനും പൊള്ളലിട്ടു. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും പക്ഷേ അവർ വളരെയധികം തീ പൊള്ളലേറ്റ് അവർ മരിച്ചുപോയി. അപ്പോൾ ഇത്തരം ഒരു ക്രൂരകരം ചെയ്തിട്ട് അടുത്ത ദിവസം തന്നെ പിടികൂടുകയും അവരുടെ തല മുണ്ടനം ചെയ്തു രാജാവ്. ഇവരെയൊക്കെ പിടിച്ചു, അവരെ തല മുണ്ടനം ചെയ്തു. അത് അവരുടെ നെറ്റിയിലൊക്കെ ദ്രോഹി എന്ന് പച്ച കുത്തി. മുഖത്തും തലയിലും ദേഹത്തും എല്ലാം ഉടനെ എങ്ങും മായാത്ത നിറങ്ങളെല്ലാം പോയിട്ട് തല്ലി ചതച്ച് വിട്ടു. അപ്പോൾ അടികൊണ്ട് അവസ്ഥയായി ദ്രോഹി എന്ന് നെറ്റിയിലെഴുതി. കണ്ടാലെരാത്ത തരത്തിൽ നിറം പൂശി നടക്കുന്ന ബ്രാഹ്മണ യുവാക്കളെ കണ്ട് അരിശം പോകുന്ന ബ്രാഹ്മണർ വിഷ്ണുവിനെ വിവരം അറിയിച്ചു. കണ്ടോ, നമ്മുടെ പിള്ളേരെ പിടിച്ച് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്തു. നെറ്റിയിലൊക്കെ ദ്രോഹി എന്ന് എഴുതി. അതുപോലെ ആരും കണ്ടാൽ മനസ്സിലാകാത്ത തരത്തിലുള്ള ഒരു പോകാത്ത നിറങ്ങളെല്ലാം പൂശി അവന്മാരെ വിട്ടു. അപ്പോൾ അവർക്ക് കുറെ കൂടെ വൈരാഗ്യമായി. അപ്പോൾ ഒരു മരണ വീട്ടിലെ ദുഃഖസാന്ദ്രമായ രാത്രിയിലെ മൂവത്തിൽ വിഷ്ണുവും സംഘവും എത്തുകയും അവശരായി കിടന്ന ഹിരണ്യകശിപുവിൻ്റെ തലക്കടിച്ച് ബോധം കെടുത്തിയിട്ട് ഒരു സിംഹത്തിൻ്റേതുപോലുള്ള ഒരു മുഹമ്മൂടിയൊക്കെ അണിഞ്ഞ് വിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ ബോധം കെട്ട് കിടക്കുന്ന ഹിരണ്യകശിപുവിനെ എടുത്തു വയറുകളെല്ലാം കുത്തിക്കീറി വളരെ ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിച്ച് വളരെ ദയനീയമായ സ്ഥിതിയിൽ അദ്ദേഹത്തെ കൊല്ലു. അപ്പോൾ ഈ ശബ്ദം കേട്ട് ഉറക്കച്ചടവുകളെ വന്നവരെല്ലാം കത്തിയും മുഖംമൂടിയെല്ലാം കാട്ടി ഭയപ്പെടുത്തി. അവരൊക്കെ ഇത് സിംഹമാണോ മനുഷ്യനാണെന്ന് മനസ്സിലായി. അവരെല്ലാം ഓടി ഒളിച്ചു. കത്തിയൊക്കെ കാട്ടി അവരെ ഭയപ്പെടുത്തി ഓടിച്ചു. അങ്ങനെ ബ്രാഹ്മണത്തിൻ്റെ ചൂഷണങ്ങളോടും അക്രമങ്ങളോടും അന്യായത്തിനെതിരെയും പൊരുതി നിന്ന രണ്ട് സഹോദരങ്ങളെയും മാഫിയ സംഘം കൊലപ്പെടുത്തി. എന്തിന്? ബ്രാഹ്മണ ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ ഈ സമയത്ത് ഈ കത്തിയും എല്ലാം കണ്ടിട്ട് ഈ പ്രഹ്ലാദനും മറ്റ് ചില ആൾക്കാർക്ക് അവിടുന്ന് ഓടി ഒളിച്ച് രക്ഷപ്പെട്ടു. അപ്പം ഹിരണ്യകശിപുവിൻ്റെ ഈ കൊലപാതകത്തെയാണ് വളരെ വിചിത്രമായ രീതിയിൽ പുരാണത്തിൽ നരസിംഹാവതാരമായി അവതരിപ്പിച്ചിരിക്കുന്നത്. അച്ഛനും കൊച്ചച്ഛനും ചിറ്റമ്മയും മറ്റനേകം ബന്ധുക്കളും നഷ്ടപ്പെട്ട പ്രഹ്ലാദൻ ഇപ്പോഴാണ് ബ്രാഹ്മണരെ അത് ശരിക്കും മനസ്സിലാക്കിയത്. ആ പ്രഹ്ലാദൻ അവിടുന്ന് പിന്നെ പ്രഹ്ലാദൻ മനസ്സിലായി വീണ്ടും എവിടെ വന്നാൽ ബ്രാഹ്മണർ അവനെയും കൊല്ലും. അവിടുന്ന് പ്രഹ്ലാദനും അടുത്ത ചില ബന്ധുക്കളും കൂടി അവിടുന്ന് പലായനം ചെയ്തു, അല്ലെങ്കിൽ അവിടുന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ്. അയാൾ അമ്മയെ കൂട്ടി കശ്യപുരിൽ നിന്ന് രക്ഷപ്പെടുകയും പിന്നീട് മഗധയിലെത്തി താമസം ആരംഭിക്കുകയും ചെയ്തു. അതോടുകൂടി ഈ BC 700 അവസാനത്തിലായിരുന്നത്. പ്രഹ്ലാദൻ്റെ അടുത്ത തലമുറ പിന്നെ ബുദ്ധനിൽ നിന്ന് ബുദ്ധിസം സ്വീകരിക്കുകയും നേരിട്ട് സ്വീകരിക്കുകയും അയിലൊരംഗം മഹാകശ്യപ മഹാകസപ്പ മഹാനായ ബുദ്ധപണ്ഡിതനാകുകയും അദ്ദേഹത്തിൻ്റെ സ്ഥാനം കൊണ്ട് BC 483 നടന്ന രാജഗ്രഹയിലെ അജാതശത്രു സംഘടിപ്പിച്ച ഒന്നാം ബുദ്ധിശ്വര കൗൺസിൽ അധ്യക്ഷനാകാനും സാധിച്ച അത് ഈ പ്രഹ്ലാദൻ്റെ ഒരു അടുത്ത ബന്ധുവായിരുന്നു. അത് പ്രഹ്ലാദൻ്റെ അടുത്ത തലമുറയിൽപ്പെട്ട ഒരാളായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ പറയുന്ന അങ്ങനെയല്ല. പ്രഹ്ലാദൻ്റെ മകൻ വിരോചനൻ്റെ മകനാണ് മഹാബലി എന്നൊക്കെ പറഞ്ഞാണ് പുരാണം എഴുതിയിരിക്കുന്നത്. അതൊക്കെ തെറ്റാണ്. പ്രഹ്ലാദൻ്റെ മകൻ വാസുകിയാണ്. വാസുകിയുടെ മകൻ മഹാകസപ്പയാണ്. ആ മഹാകസപ്പയെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. അവർ ബുദ്ധിസം സ്വീകരിക്കുകയും ബുദ്ധിസത്തിൻ്റെ രാജകന്യ സംഘടിപ്പിച്ച ബുദ്ധിസ കൗൺസിലിൽ ചെയർമാനായിട്ട് അല്ലെങ്കിൽ അധ്യക്ഷനാകുകയൊക്കെ ചെയ്യുക. അല്ലാതെ പ്രഹ്ലാദൻ്റെ മകൻ വിരോചനൻ്റെ മഹാബലി എന്നല്ല. അതൊക്കെ മഹാബലി എന്ന് വിളിച്ച് പറയുന്ന ആൾക്കാട് അതൊക്കെ ഇതിനൊക്കെ ശേഷം AD 809 ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു അവർ ഈ മഹാബലി എന്നൊക്കെ പറഞ്ഞ ആൾ. അല്ലാതെ ഇവരുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. വെറുതെ ഇങ്ങനെ പുരാണങ്ങൾ എഴുതുകയാണ്. പിന്നെ
ഈ ഹിരണ്യകശിപു അതുപോലെ തന്നെ ഈ മഹാബലിയുടെ മുത്തച്ഛൻ്റെ പേര് ഹിരണ്യവർമ്മനായിരുന്നു. അപ്പോൾ അത് തമ്മിൽ ഈ ഹിരണ്യ എന്ന് പറഞ്ഞ ഒരു വാക്കിൻ്റെ ഒരു സാമ്യം ഉള്ളതുകൊണ്ട് വെറുതെ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അങ്ങനെ എഴുതിയത് എന്ന് മാത്രമേ ഉള്ളൂ. ഹിരണ്യവർമ്മൻ്റെ മകൻ നന്ദിവർമ്മൻ, നന്ദിവർമ്മൻ്റെ മകൻ ദന്തിവർമ്മൻ, ആ ദന്തിവർമ്മനായിരുന്നു മഹാബലി എന്ന് പറയുന്ന രാജാവായിട്ട് ഇവർ അവഹേളിച്ച് വിളിച്ചിരുന്നത്. അപ്പോൾ അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതൊക്കെ നൂറ്റാണ്ടുകളുടെ വ്യത്യാസമുണ്ട്. നൂറ്റാണ്ടുകളിലെന്ന് പറഞ്ഞാൽ ഏകദേശം ഏതാണ്ട് 1500 വർഷത്തെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഹിരണ്യകശിപുവിൻ്റെ കൊലപാതകത്തിനും മറ്റു ദുരന്തത്തിനു ശേഷം കശ്യപുരിയിലെ ബ്രാഹ്മണെ പിടിച്ചെടുത്തു. അത് വിഷ്ണുവിനെതിരായി നിന്ന ബ്രാഹ്മണ ആ നാടിനെ ഹരിദ്രോഹി വില്ലയൻ എന്ന് പറഞ്ഞു നാമകരണം ചെയ്തു. വിഷ്ണുവിനെതിരായി നിന്ന് ആ വില്ലയനെ ഹരിദ്രോഹി എന്ന് നാമകരണം ചെയ്തു. എറൗണ്ട് ലക്നൗ, ഇന്നും ആ ഗ്രാമമുണ്ട് അവിടെ, അവരുടെ ഹരിദ്രോഹി എന്നാണ് പറയുന്നത്. ഇന്നത്തെ ലക്നൗ, യു പിയിലെ തലസ്ഥാനമായ ലക്നൗവിനടുത്താണ് ആ ഗ്രാമം. ചേട്ടനും അനിയനും ഭരിച്ചിരുന്ന രണ്ട് രാജ്യങ്ങളും ഈ ലക്നൗവിന് അടുത്ത് തന്നെയാണ്. അപ്പോൾ പ്രഹ്ലാദൻ്റെ ചിറ്റായ ഹോളികയെ ചിതകൂട്ടി തീ കൊളുത്തി കൊന്ന അതേ തരത്തിൽ ചിതകൂട്ടിയാണ് ഇന്ന് ഹോളിക ദഹൻ അല്ലെങ്കിൽ ആഘോഷിക്കുന്നത്. ഇന്ന് ഹോളി ആഘോഷിക്കുന്നത് തന്നെയാണ്. ഹോളി നിറം വാരി പൂശുന്നതിൻ്റെ തലേ ദിവസം വൈകുന്നേരം അതുപോലെ ചിതകൂട്ടി അവർ ഹോളിക ദഹൻ, അതേപോലെ ഒരു സ്ത്രീയെ അവിടെ സങ്കല്പിച്ച്, ഇത് അസുര സ്ത്രീയായ ഹോളിയെ സങ്കല്പിച്ച് അവരെ ചുട്ടുകൊല്ലുന്നതായിട്ട് ഇന്നും അവർ ആഘോഷിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ആഘോഷിക്കുന്നു. അതിൻ്റെ പിറ്റേ ദിവസമാണ് കളറെല്ലാം വാരി പൂശി ഹോളി ആഘോഷിക്കുന്നത്. അപ്പോൾ എല്ലാ വർഷവും ഇവരെ ഹോളികയെ കത്തിച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇന്ന് എല്ലാ വർഷവും ഹോളികാദഹൻ അതേപോലെ ആഘോഷിക്കുന്നത് ബ്രാഹ്മണ വിജയത്തിൻ്റെ ഓർമ്മ പുതുക്കലും മറ്റുള്ളവർക്ക് അത് ശക്തമായ താക്കീതുമാണ്. അപ്പോൾ അന്ന് ബ്രാഹ്മണ യുവാക്കളുടെ നെറ്റിയിൽ ദ്രോഹി എന്നെഴുതി ദേഹത്ത് കരിയും നിറവും പുരിയേറ്റേണ്ട ഓർമ്മയ്ക്കാണ് ഇന്ന് നിറങ്ങൾ വാരി പൂശി ഹോളി കളിക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീയെ ഇത് തീയിൽ തള്ളിയിട്ട് കൊന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഹോളിയെ ദഹനും. അതിനുശേഷം രാജാവ് അവരെ പിടിച്ച് തലമുണ്ടനം ചെയ്ത് ദ്രോഹി എന്ന് എഴുതിയതിന് അതിന് ഓർമ്മ പുതുക്കലായിട്ടാണ് ഇന്ന് നിറം വാരി പൂശി കളിക്കുന്നത്. അല്ലാതെ ഹോളി എന്ന് പറയുന്ന നിറങ്ങളുടെ ഉത്സവങ്ങളൊന്നുമല്ല. പിന്നെയോ അത് അവർ വൈരാഗ്യത്തിൻ്റെ പേരിൽ കൊന്ന ഒരു കൊലപാതകമാണ്, നിഷ്ഠൂരമായ ഒരു കൊലപാതകത്തിൻ്റെ ആഘോഷമാണ് ഹോളി, അല്ലാതെ നിറങ്ങളുടെ ഉത്സവമൊന്നുമല്ല. അപ്പോൾ അന്ന് ബ്രാഹ്മണർ വിജയം ആഘോഷിച്ചെങ്കിൽ ഇന്ന് ഹിരണ്യകശിപുവിൻ്റെ പ്രഹ്ലാദൻ്റെ സകല ബുദ്ധമതക്കാരുടെയും പിൻതലമുറക്കാരെ കൊണ്ടാണ് ഇന്ന് ഹോളി കളിപ്പിക്കുന്നത്. അതായത് പണ്ടത്തെ ഇരകളുടെ പുതിയ തലമുറയെ കൊണ്ട് ബ്രാഹ്മണ്യത്തിന് കീജ വിളിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. അതുമാത്രമാണ് ദേശവ്യാപകമായ ഹോളി ആഘോഷത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. അതെ, ഒരു രാജാവിൻ്റെ തകർക്കാൻ നടത്തിയ ഗൂഢാലോചനയും കൊലപാതകവും അട്ടിമറിയുമാണ് നരസിംഹ അവതാരം, അല്ല മറ്റൊന്നുമല്ല. അത് ഇനി മറ്റൊരു അടുത്ത അവതാരവുമായി വീണ്ടും എത്തുന്നു.